ബിജു ദേവ വ്ളോഗിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ദുബായിലെ പാർക്കൻ റിസോർട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ദുബായ് റിവർ ലാൻഡ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. റിവർ ലാൻഡ് ദുബായിലെ യൂറോപ്പ് അല്ലെങ്കിൽ ദുബായിലെ ഒരു ഫ്രഞ്ച് വില്ലേജ്. ദുബായിലെ പാർക്ക് ആൻഡ് റിസോർട്ടിലാണ് റിവർ ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഷെയ്ഖ് സയ്ദ് റോഡിലൂടെ ദുബായിൽ നിന്നും അബുദാബിയിലേക്ക് പോകുമ്പോൾ റോഡിൻ്റെ ഇടതുവശത്തായിട്ടാണ് പാർക്ക് ആൻഡ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ റിവർ ലാൻഡിൻ്റെ അകത്തോട്ട് കടന്നിട്ടുണ്ട്. റിവർ ലാൻഡിൻ്റെ അകത്തോട്ട് പ്രവേശിക്കാൻ പ്രത്യേകിച്ച് എൻട്രി ഫീ ഒന്നും ഉണ്ടായിരുന്നില്ല. റിവർ ലാൻഡിനെ മെയിനായിട്ട് 4 സോണുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 1 ഇന്ത്യ സോൺ, 2 ബോട്ട് വാക്ക്, 3 പെനിസുല, 4 നമ്മുടെ ഫ്രഞ്ച് വില്ലേജ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യ സോണിലുള്ള ബോളിവുഡ് പാർക്കിൻ്റെ മുൻഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ 2 കുഞ്ഞ് ആനക്കുട്ടികളെ കണ്ടപ്പോൾ ആമിക്ക് ആ ആനക്കുട്ടികളെ തൊടണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഈ ബോളിവുഡ് പാർക്കും ലഗോലാൻഡും എല്ലാം ക്ലോസ് ആയ കാരണം അധികം ആളുകളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ആനക്കുട്ടിയുടെ അടുത്തെത്തിപ്പോൾ ആമിക്ക് തൊടാനൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. എന്നാലും രേവ ആമീനെ കൈപിടിച്ചൊന്ന് തൊടിയിച്ചു കൊടുത്തു. ഇതാണ് ബോളിവുഡ് പാർക്കിൻ്റെ എൻട്രൻസ് ഏരിയ. ഇപ്പോൾ നമ്മുടെ ബോളിവുഡ് പാർക്കിൻ്റെ അവിടെ നിന്ന് പോന്നിട്ട് ലെഗോലാൻഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതൊരു വലിയൊരു വാട്ടർ തീം പാർക്കാണ് കേട്ടോ. ആമിക്കുട്ടിയും രേവയും കിട്ടിയ അവസരം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ റിവർ ലാൻഡിലെ മനോഹരമായ മാൻമെയ്ഡ് റിവർ. ഇത് ഏകദേശം ഒരു 1.5 കിലോമീറ്ററൊക്കെ നീളം വരുമെന്ന് വിചാരിക്കുന്നു. ഇതിനു ചുറ്റുമാണ് നമ്മുടെ ഫ്രഞ്ച് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്രഞ്ച് വില്ലേജിൻ്റെ അകത്തോട്ട് കടന്നിട്ടുണ്ട്. ഫ്രഞ്ച് വില്ലേജിലെ ഷോപ്പിംഗ് ആൻഡ് ഡൈനിങ് തന്നെയാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ വന്നൊരു ഫോട്ടോ എടുത്തിട്ട് FBയിലോ അതായത് ഇൻസ്റ്റയിലോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും പറയില്ല നമ്മൾ ദുബായിലാണെന്നുള്ളത്. നമ്മൾ ഏതോ ഒരു യൂറോപ്പിൽ തന്നെയാണെന്നാണ് എല്ലാവരും വിചാരിക്കുകയുള്ളൂ. അതുപോലെയാണ് ഓരോ ബിൽഡിങ്ങിൻ്റെയും കൺസ്ട്രക്ഷൻ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. കാണാൻ അത്രയ്ക്ക് മനോഹരമാണ് ഈ വഴികളും ഈ കുഞ്ഞു ബിൽഡിങ്ങുകളും. ആമിക്കുട്ടിയും രേവയും കുറച്ചധികം ഫോട്ടോസ് എടുത്ത് കൈപ്പിടിച്ചിട്ടുണ്ട് FBയിലും ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ആമിക്കുട്ടിക്കും രേവയ്ക്കും ഒരു ചെറിയ മോഹം ആ കാണുന്ന ബ്രിഡ്ജിൻ്റെ മുകളിലോട്ട് കയറണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ബ്രിഡ്ജിൻ്റെ മുകളിലോട്ട് ഒന്ന് കയറിയിട്ട് ഒരു ആ വ്യൂ ഒന്ന് കണ്ടിട്ട് വരാം. കാണുന്നതിനേക്കാളും ഒരു വ്യത്യസ്തമായ ഒരു വ്യൂ ആണ് നമുക്ക് ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നത്. ആമിക്കുട്ടിയും രേവയൊക്കെ നല്ല ടയേർഡായിട്ടുണ്ട്, കാരണം അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഇവിടെ നടക്കാനൊക്കെ.
ഈ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.